നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതേപോലെയുള്ള ഐ എസ് എല്ലിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. ഈ ചാനലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഐസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇടുന്നത്. അങ്ങനെ യെല്ലോ മാൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നിരവധി അപ്ഡേറ്റുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ യെല്ലോ മാനുമായിട്ടുള്ള ക്യു എൻ എയിലെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാനുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബ്രസീലിയൻ ഡിഫൻഡറിന് ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യാൻ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നത്. എന്നാൽ അവസാന നിമിഷത്തിൽ കോവിഡ് കാരണം പിന്തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വിദേശ സൈനിങ് എന്നാണ് എന്ന് ചോദിച്ച ഒരു ആരാധകനോട് യെല്ലോ മാൻ മറുപടി പറയുന്നത് ഇങ്ങനെയായിരുന്നു, അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പൂർത്തിയാക്കുമെന്നാണ് യെല്ലോ മാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഡൂറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര വിദേശ താരങ്ങൾ കളിക്കാനിറങ്ങുമെന്ന് ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് യെല്ലോ മാൻ മറുപടി നൽകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ 4 വിദേശ താരങ്ങളെ ഇറക്കണം എന്നാണ് ഉദ്ദേശമെന്നും യെല്ലോ മാൻ പറഞ്ഞു. എന്തായാലും ഡൂറൻ കപ്പിന് മുമ്പായി ബ്ലാസ്റ്റേഴ്സ് 2 വിദേശ സൈനിങ് കൂടെ പൂർത്തിയാക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ കളിച്ച ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലെത്തുമെന്ന് തന്നെയാണ് യെല്ലോ മാൻ പറഞ്ഞത്. എന്നാൽ പല ആരാധകരും യെല്ലോ മാൻ ഉദ്ദേശിച്ച താരം എറിക് പാർത്താലു ആണോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ എറിക് പാർത്താലു അല്ല എന്നു യെല്ലോ മാൻ മറുപടി പറഞ്ഞിരുന്നു. ഈ മാസം 31 തീയതിയാണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആരാധകൻ യെല്ലോ മാനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, 31 തീയതിക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ 6 വിദേശ സൈനിങ്ങും പൂർത്തിയാക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി നൽകിയത്. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി എന്നിറങ്ങുമെന്ന ചോദ്യത്തിനും യെല്ലോ മാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, സെപ്റ്റംബർ അവസാനത്തോടെ തന്നെ ജേഴ്സി പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് മറുപടി കൊടുത്തത്. അടുത്തതായിട്ട് ഇനി നമുക്ക് കുറച്ച് ഐ എസ് എല്ലിനെ കുറിച്ചുള്ള അപ്ഡേറ്റിലേക്ക് പോകാം. വമ്പൻ വിദേശ താരങ്ങളെ ടീമിലെത്തിച്ചുകൊണ്ട് വമ്പൻ ഐ എസ് എൽ ക്ലബ്ബുകൾ. അങ്ങനെ ഒഡീഷ എഫ് സി അവരുടെ ഒരു മറ്റൊരു വിദേശ സൈനികം കൂടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലിറിൻഡൻ ക്രാൻസ്കി എന്ന് പറയുന്ന 29 വയസ്സുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന മലേഷ്യൻ താരത്തിനെയാണ് ഒഡീഷ എഫ് സി സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒഡീഷ എഫ് സി തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇത് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ജംഷഡ്പൂർ എഫ് സിനെ കുറിച്ച് തന്നെ. സമീർ സ്റ്റില്ലിക് എന്ന് പറയുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ജംഷഡ്പൂർ എഫ് സി പിന്നോട്ടമിട്ടിരിക്കുന്നത്. 33 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 84 ലക്ഷം രൂപ വരും. ജംഷഡ്പൂർ എഫ് സി ഈ വമ്പൻ താരത്തിൻ്റെ ടീമിലെത്തിയാണ് വമ്പൻ മുതൽക്കൂട്ട് തന്നെയാണ്. ബൊസനിയ താരമാണ്. നിലവിൽ ഈ താരത്തിന് 2022 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇത് റൂമർ മാത്രമായെങ്കിൽ പോലും ജംഷഡ്പൂർ എഫ് സി അടുത്തു തന്നെ ഈ സൈനിങ് നടത്തുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.